ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. വാക്സിനേഷൻ 80% പൂർത്തീകരിച്ച വയനാട്, പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളിലും 80% തിരുവനന്തപുരം, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലും RT-PCR പരിശോധന മാത്രം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. അതോടൊപ്പം എല്ലാ ജില്ലകളിലും RT-PCR പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. C.1.2 കോവിഡ് വകഭേദം കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ പരിശോധിക്കാൻ വിമാനത്താവളങ്ങളിൽ പ്രത്യേക സംവിധാനമൊരുക്കും. അവരെ RT-PCR ടെസ്റ്റിന് വിധേയമാക്കുകയും ക്വാറന്റൈന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വീടുകളിൽ കഴിയുന്ന കോവിഡ് ബാധിതരിൽ വാക്സിനേഷൻ സ്വീകരിച്ച ശേഷം കോവിഡ് ബാധിച്ച എത്ര പേരുണ്ടെന്ന കണക്ക് എടുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ വാക്സിനേഷൻ യജ്ഞം വൻ വിജയമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഈ മാസത്തിൽ മാത്രം 88,23,524 ഡോസ് വാക്സിനാണ് നൽകിയത്. ഈ മാസത്തിൽ അവധി ദിനങ്ങൾ കൂടുതലുണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യപ്രവർത്തകർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൂട്ടായ്മയിലാണ് ഈ ലക്ഷ്യം കൈവരിക്കാനായതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 30,203 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 18.86%. വിശദാംശങ്ങളിലേക്ക്. മലപ്പുറം 3,576, എറണാകുളം 3,548, കൊല്ലം 3,188, കോഴിക്കോട് 3,066, തൃശൂർ 2,806, പാലക്കാട് 2,672, തിരുവനന്തപുരം 1,980, കോട്ടയം 1,938, കണ്ണൂർ 1,927, ആലപ്പുഴ 1,833, പത്തനംതിട്ട 1,251, വയനാട് 1,044, ഇടുക്കി 906, കാസർഗോഡ് 468 എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് 20,687 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂർ 160,152 സാമ്പിളുകൾ പരിശോധിച്ചു. 115 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 20,788. 2,11,892 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രണ്ടാംഘട്ട കോവിഡ് വാക്സിനേഷൻ നൽകാൻ തങ്ങളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കിഴക്കമ്പലത്തെ സ്വകാര്യ കമ്പനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ചിലർക്കു മാത്രം രണ്ട് ഡോസുകൾ തമ്മിലുള്ള അന്തരം 84 ദിവസമായി നിശ്ചയിച്ചിട്ടുള്ളത് എന്തടിസ്ഥാനത്തിലാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് PB സുരേഷ് കുമാർ ചോദിച്ചു. 12,000 വരുന്ന തങ്ങളുടെ തൊഴിലാളികൾ രണ്ടാം ഡോസിനായി കാത്തിരിക്കുകയാണെന്നും ഇതിനാവശ്യമായ നിർദ്ദേശം നൽകണമെന്നും കമ്പനി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന GSUIT പ്ലാറ്റ്ഫോമിന്റെ പരിശീലന മൊഡ്യൂളും വീഡിയോകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന് നൽകി പ്രകാശനം ചെയ്തു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കൈറ്റ് വിക്ടേഴ്സിലൂടെ നൽകിവരുന്ന ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ തുടർച്ചയായി ഈ വർഷം ആവിഷ്കരിച്ച GSUIT ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പൈലറ്റ് വിന്യാസം 426 സ്കൂളുകളിൽ പൂർത്തിയാക്കി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷാ ടൈം ടേബിളുകൾ പുതുക്കി. പരീക്ഷകൾ തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാറ്റം. ഹയർ സെക്കൻഡറി പരീക്ഷ സെപ്റ്റംബർ 6 മുതൽ 16 വരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ സെപ്റ്റംബർ 7 മുതൽ 16 വരെയുമായിരുന്നു. പുതുക്കിയ ടൈം ടേബിൾ പ്രകാരം സെപ്റ്റംബർ 27 വരെ പരീക്ഷകൾ നീട്ടി. ആരംഭിക്കുന്ന തീയതികളിൽ മാറ്റമില്ല. അടുത്ത മാസം 6 മുതൽ നടക്കുന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 6 വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുകയാണെന്നും വിദ്യാർത്ഥികൾക്കുള്ള വാക്സിനേഷൻ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ മാറ്റിവയ്ക്കണമെന്നുമായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ TVയിലൂടെയും ഓൺലൈനായും വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് നടന്നിരുന്നുവെന്നും പരീക്ഷ മുൻകൂട്ടി അറിയിച്ചിരുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ സമയം ലഭിച്ചിരുന്നുവെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. താലിബാൻ നേതാവ് ഷേർ മുഹമ്മദ് അബ്ബാസുമായി ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ കൂടിക്കാഴ്ച നടത്തി. താലിബാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ദോഹയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ കൂടിക്കാഴ്ച നടന്നത്. അഫ്ഗാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചും അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അഫ്ഗാൻ പൌരന്മാരുടെ ആവശ്യവും ചർച്ചയിൽ ഉയർന്നുവന്നു. അഫ്ഗാനിസ്ഥാനെ ഒരിക്കലും ഭീകരവാദത്തിന്റെ താവളമാക്കാൻ അനുവദിക്കരുതെന്ന് ഇന്ത്യൻ സ്ഥാനപതി ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് താലിബാൻ പ്രതിനിധി ഉറപ്പു നൽകിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു.
അഫ്ഗാനിസ്ഥാനിലെ സംഘർഷവും അനിശ്ചിതാവസ്ഥയും പരിഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉന്നതതല സംഘത്തിന് രൂപം നൽകി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ദോവൽ എന്നിവർ നേതൃത്വം നൽകുന്ന സമിതി അഫ്ഗാനിലെ യഥാർത്ഥ സ്ഥിതി നിരീക്ഷിക്കുകയും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതികരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. അഫ്ഗാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളും ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അവശ്യ സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന നൂതന സംരംഭവുമായി കുടുംബശ്രീ. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ഒരു ഫോൺ കോളിൽ വീട്ടുപടിക്കൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകാൻ കുടുംബശ്രീയുടെ സ്റ്റാർട്ടപ്പ് സംരംഭം. തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലാണ് ഹലോ കുടുംബശ്രീ സ്റ്റാർട്ടപ്പുമായി കുടുംബശ്രീ അംഗങ്ങൾ രംഗത്തെത്തിയത്. ആലക്കോട് CDSന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ 13 വാർഡുകളിലെ ADSകളെ കോർത്തിണക്കി കുടുംബശ്രീ വനിതാ സൂക്ഷ്മ മേഖലാ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങിയത്. ഇതിനായി ഓരോ വാർഡുതല ADSകളിലും 3 മുതൽ 7 വരെ അംഗങ്ങളാണ് പ്രവർത്തിക്കുക. വിളിക്കേണ്ട മൊബൈൽ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഓർഡർ നൽകിയാൽ ഏതാനും സമയത്തിനകം ഇരുചക്ര വാഹനങ്ങളിൽ സാധനങ്ങളുമായി കുടുംബശ്രീ അംഗങ്ങൾ വീട്ടിലെത്തും. ബില്ലിനു പുറമെ 10 രൂപ സർവീസ് ചാർജ് നൽകിയാൽ മതി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പൊതുവിപണിയിൽ നിന്ന് ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങളും വീടുകളിൽ എത്തിച്ചു നൽകും. അസമിൽ കനത്ത വെള്ളപ്പൊക്കം തുടരുന്നു. 21 പ്രളയബാധിത ജില്ലകളിലായി 363,000 പേരാണ് ദുരിതത്തിലായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 പേർ മരിച്ചു. കാസിരംഗ ദേശീയ ഉദ്യാനത്തിന്റെ 70% ഭാഗം വെള്ളത്തിനടിയിലാണ്. പ്രളയബാധിത പ്രദേശത്ത് ജില്ലാ ഭരണകൂടം ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ അവശ്യ സേവനങ്ങൾ എത്തിക്കുന്നുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനാൽ പാലക്കാട് ജില്ലയിലെ ആളിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നതായി ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ചിറ്റൂർ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓൺലൈൻ പഠനത്തിന് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും അവരുടെ പഠനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 7 വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികളിലാണ് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ഇടക്കാല ഉത്തരവ്. പഠന സൌകര്യങ്ങളില്ലാത്ത കുട്ടികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വെബ്സൈറ്റ് ആരംഭിക്കാനും ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതിനുള്ള മറുപടി ഒരാഴ്ചയ്ക്കകം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേരള കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കി ഉയർത്തുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരള സംഗീത നാടക അക്കാദമിയിൽ സംസ്ഥാന കലാപുരസ്കാര വിതരണവും കലാമണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാംസ്കാരിക സർവകലാശാലയാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ കോഴ്സുകളും പഠന സംവിധാനങ്ങളും ഉൾപ്പെടുത്തി കലാമണ്ഡലത്തെ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദക്ഷിണാഫ്രിക്കൻ പേസ് ബൌളർ ഡെയ്ൽ സ്റ്റെയിൻ സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 93 ടെസ്റ്റുകളും 125 ഏകദിനങ്ങളും 47 T20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ടെസ്റ്റിൽ 439 വിക്കറ്റുകളും ഏകദിനത്തിൽ 196 വിക്കറ്റുകളും 2020 64 വിക്കറ്റുകളും സ്വന്തമാക്കി. ദക്ഷിണാഫ്രിക്കൻ പേസ് പടയുടെ കുന്തമുനയായിരുന്നു ഡെയ്ൽ സ്റ്റെയിൻ. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 2 മെഡൽ കൂടി. ഹൈജമ്പിൽ 1.86 മീറ്റർ ചാടി മാരിയപ്പൻ തങ്കവേൽ വെള്ളിയും 1.83 മീറ്റർ ചാടിയ ശരത്കുമാറിന് വെങ്കലവുമാണ് ലഭിച്ചത്. നേരത്തെ 10 മീറ്റർ എയർ പിസ്റ്റൽ SH1 ഫൈനലിൽ സിംഗരാജ് അധാനിക്ക് വെങ്കലം ലഭിച്ചിരുന്നു. നിലവിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവുമാണുള്ളത്. ചൈനയാണ് മെഡൽ പട്ടികയിൽ 1. സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലാ PSC ഓഫീസാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിച്ചത്. പാലക്കാട് നഗരത്തിലെ സർക്കാർ അതിഥി മന്ദിരത്തിന് എതിർവശത്ത് 17,860 ചതുരശ്ര അടിയിൽ 4 നിലകളിലായാണ് ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 2 ഓൺലൈൻ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ PSCയുടെ ഏറ്റവും വലിയ പരീക്ഷാ കേന്ദ്രമാണ് പാലക്കാട് ഒരുക്കിയിരിക്കുന്നത്. ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒറ്റത്തവണ 345 ഉദ്യോഗാർത്ഥികൾക്ക് വീതം 1,000-ൽ പേർക്ക് ഒരു ദിവസം പരീക്ഷ എഴുതാനാകും. 2018 കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 8.25 കോടിയോളം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ 1 നിലയിൽ ഇന്റർവ്യൂ ഹാളും 2-3 നിലകളിലായി ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കെട്ടിടം പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാണ്. PSCയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ ഗവൺമെന്റ് പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന വാർത്തകൾ വ്യാജമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഇത്തരം വ്യാജവാർത്തകൾ നൽകുന്നവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. നെൽവയലുകൾ നികത്താൻ അനുവദിക്കില്ലെന്നും നികത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി MV ഗോവിന്ദൻ. നെൽവയലുകൾ നികത്തുന്നത് തടയാൻ പരിശോധന വ്യാപകമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.